മോദി സർക്കാരിന്റെ അടുത്ത പണി കിട്ടിയിരിക്കുന്നത് ഡി കെ ശിവകുമാറിനാണ്. ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് തനിക്ക് നോട്ടീസ് ലഭിച്ചതെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇതിനോടകം തീർപ്പാക്കിയ വിഷയത്തിലാണ് തനിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞു. കോൺഗ്രസിന് ഐ ടി വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ച കാര്യം വിശദീകരിക്കവെയാണ് ഇക്കാര്യം ഡി കെ അറിയിച്ചത്. ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട്, നിയമമുണ്ട്. ബി ജെ പി സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരം നടപടികൾ എടുപ്പിക്കുകയാണെന്നും ശിവകുമാർ ആരോപിച്ചു. ഇന്ത്യ സഖ്യം തീർച്ചയായും എൻ ഡി എയെ പരാജയപ്പെടുത്തും. അതാണ് പ്രതിപക്ഷത്തെ ഭയപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുന്നത്. അവർ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങളെ ലക്ഷ്യമിടുന്നതെന്നും ശിവകുമാർ പറഞ്ഞു. ബി ജെ പി അവരുടെ ദൗർബല്യം മനസ്സിലാക്കി കഴിഞ്ഞു. അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി എനിക്കവർ ഐ ടി നോട്ടീസ് അയച്ചു. അതും നേരത്തെ തന്നെ പരിഹരിച്ച വിഷയത്തിലാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നും ശിവകുമാർ എടുത്തു പറഞ്ഞു. ഇത്തരമൊരു വിഷയത്തിൽ വീണ്ടും നോട്ടീസ് ലഭിച്ചപ്പോൾ നീട്ടിപ്പോയി. ഞാൻ മാത്രമല്ല എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വരെ അമ്പരപ്പിലായിരുന്നുവെന്നും ഡി കെ വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് ഈ വിഷയം. എന്നിട്ടും ആദായ നികുതി വകുപ്പ് എല്ലായിടത്തും പരിശോധിക്കുകയാണ്. ബി ജെ പി നേതാക്കൾ ഉൾപ്പെട്ട നിരവധി കേസുകളുണ്ട്. എന്നാൽ അവർക്കെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല എന്നതാണ് സത്യം. ഇത്തരം കേസുകളുടെ വിവരം പരസ്യമാക്കാൻ പോലും തയ്യാറാവുന്നുമില്ല. കർണാടകയിൽ നിന്നുള്ള ഒരു കേന്ദ്ര മന്ത്രിക്കെതിരെ കേസുണ്ട്. അത് തൽക്കാലം പറയാൻ ഉദ്ദേശിക്കുന്നു പോലുമില്ല. എന്നാൽ കഴിഞ്ഞ 4-5 വർഷമായി യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഇതുവരെ ഒരു സാക്ഷിയെ പോലും വിളിച്ച് വരുത്തിയിട്ടില്ല. കുറ്റപത്രം തയ്യാറാക്കിയിട്ടില്ലെന്നും ശിവകുമാർ തുറന്നടിച്ചു. അതേസമയം ഇതേ മനോഭാവം തന്നെയാണ് കോൺഗ്രസിനോട് മോദി സർക്കാർ കാണിക്കുന്നത്. 2 ദിവസം മുൻപാണ് നികുതി പുനർനിർണയത്തിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി കിട്ടിയത്. 4 വർഷത്തെ പുനർമൂല്യനിർണയ നടപടികൾ സംബന്ധിച്ച് ആദായ നികുതി വകുപ്പിന്റെ ഉത്തരവിനെതിരെ കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി വ്യാഴാഴ്ച തള്ളിയിരുന്നു. 2014 മുതൽ 2017 വരെയുള്ള വർഷങ്ങളിലെ പുനർമൂല്യനിർണയം ചോദ്യം ചെയ്തുള്ള കോൺഗ്രസിന്റെ ഹർജിയാണ് കോടതി തള്ളിയത്. ആദായ നികുതി വകുപ്പിന്റെ നടപടി ശരിവെച്ചുകൊണ്ടുകൂടിയാണ് കോടതി കോൺഗ്രസിന്റെ ഹർജി തള്ളിയത്. കോടതി നടപടിയോടെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ സമീപകാലത്തെങ്ങും പ്രവർത്തന ക്ഷമമായേക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടങ്ങുന്ന സാഹചര്യത്തിൽ അക്കൗണ്ടുകൾ തുറക്കാതിരിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. 2014 മുതൽ 2017 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ 520 കോടിയിലധികം രൂപയുടെ നികുതി കോൺഗ്രസ് അടയ്ക്കാനുണ്ടെന്ന് ആദായ നികുതി വകുപ്പ് കോടതിയെ അറിയിച്ചിരുന്നു. ഇക്കാലയളവിൽ ആദായ നികുതി റിട്ടേൺ നൽകുന്നതിൽ വീഴ്ച വരുത്തി. അനുവദനീയമായതിലും കൂടുതൽ തുക സംഭാവനയായി കൈപ്പറ്റി എന്നീ കുറ്റങ്ങളാണ് കോൺഗ്രസിനെതിരായി ആരോപിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് പാർട്ടി അക്കൗണ്ടുകൾ റദ്ദാക്കിയത്. 4 ബാങ്കുകളിലെ 11 പാർട്ടി അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പണമില്ലാത്ത സ്ഥിതിയാണ് പാർട്ടി നേതൃത്വം നേരിടുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നരേന്ദ്രമോദി സർക്കാർ പാർട്ടിയുടെ സാമ്പത്തിക സ്ഥിതി തകർക്കുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്.